നമസ്കാരം. റെഡ്മി നോട്ട് 14 പ്രോ സീരീസ് സെപ്റ്റംബർ 26 ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ലൈനപ്പിൽ റെഡ്മി നോട്ട് 14 പ്രോയും റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് വേരിയന്റും ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെഡ്മി നോട്ട് 14 പ്രോ സീരീസിന്റെ ഡിസൈൻ, കളർ ഓപ്ഷനുകൾ, ബിൽറ്റ് വിശദാംശങ്ങൾ എന്നിവ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിന്റെ ചിപ്സെറ്റ്, ബാറ്ററി, ചാർജിംഗ് അടക്കമുള്ള വിവരങ്ങൾ എന്നിവ കമ്പനി തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ റെഡ്മി നോട്ട് 14 പ്രോ ഹാൻഡ്സെറ്റിന്റെ ചില പ്രധാന സവിശേഷതകളും ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ധാരാളം ഇന്ത്യക്കാരാണ് റെഡ്മി ഫാൻസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റെഡ്മി ഫോണിന്റെ പുതിയ ലോഞ്ച് വരുമ്പോൾ അതേറെ ഉറ്റുനോക്കുന്നതും ഇന്ത്യക്കാർ തന്നെയാണ്. റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിന്റെ സ്പെസിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. വൈബോയിലെ കമ്പനിയുടെ പോസ്റ്റ് അനുസരിച്ച് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് ഒരു സ്നാപ്ഡ്രാഗൺ 7S Gen 3 SoC ചിപ്സെറ്റാണ് നൽകുന്നത്. ഗെയിമർമാരെ ലക്ഷ്യമിട്ടുള്ള ഫീച്ചറായ സെക്കൻഡിൽ 120 ഫ്രെയിം പ്ലസ് സെക്കൻഡ്, അതായത് FPS ഉയർന്ന ഫ്രെയിം റേറ്റിനെ ഫോൺ പിന്തുണയ്ക്കുമെന്നാണ് റെഡ്മി അവകാശപ്പെടുന്നത്. 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഹാൻഡ്സെറ്റ്, 6200 mAh സിലിക്കൺ കാർബൺ ബാറ്ററി പാക്ക് ചെയ്യുമെന്ന മറ്റൊരു പോസ്റ്റ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യ വിൽപ്പനയോടെ ഉപഭോക്താക്കൾക്ക് 5 വർഷത്തെ സൗജന്യ വാറണ്ടിയും ലഭിക്കുന്നതാണ്. മുൻപ് റെഡ്മി നോട്ട് 14 പ്രോ സീരീസ് ഫോണുകൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പരിരക്ഷയോടെ വരുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. IP66, IP68, IP69 ഇംഗ്രസ് പ്രൊട്ടക്ഷൻ ടെസ്റ്റുകളും വിജയിച്ചതായി പറയപ്പെടുന്നുണ്ട്. റെഡ്മി 14 പ്രോ പ്ലസ് ഒരു മിറർ പോർസലൈൻ വൈറ്റ് കളർ ഓപ്ഷനിൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം നോട്ട് 14 പ്രോ ഓപ്ഷൻ ഫാൻറ്റം ബ്ലൂ, ലൈറ്റ് പേർപ്പിൾ നിറങ്ങളിൽ വരുമെന്നാണ് കമ്പനി പുറത്തുവിട്ട ടീസറിൽ സൂചിപ്പിക്കുന്നത്. വെയ്ബോ യൂസറായ സ്മോൾ ടൗൺ ഇവാലുവേഷൻ, അതായത് ചൈനീസിൽ നിന്ന് വിവർത്തനം ചെയ്ത ഇംഗ്ലീഷ് നാമമാണിത്, റെഡ്മി നോട്ട് 14 പ്രോയുടെ പ്രധാന സവിശേഷതകളുടെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിരുന്നു. 1220x2712 പിക്സൽ റെസൊല്യൂഷൻ, 120Hz റിഫ്രഷ് റേറ്റ്, 2500 നിറ്റ് പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയുള്ള 6.67 ഇഞ്ച് AMOLED സ്ക്രീൻ ഫോണിന് ഉണ്ടായിരിക്കുന്നതാണ്. റെഡ്മി നോട്ട് 14 പ്രോയ്ക്ക് 4M സ്നാപ്ഡ്രാഗൺ 7S Gen 3 SoC കരുത്ത് പകരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാൻഡ്സെറ്റ് LPDDR5 RAM പിന്തുണച്ചേക്കാം. കൂടാതെ 8GB, 12GB, 16GB എന്നീ ഓപ്ഷനുകളിൽ, അല്ലെങ്കിൽ വേരിയന്റുകളിൽ ലഭ്യമാണ്. ഇതിന് 128GB, 256GB, 512GB എന്നീ വേരിയന്റുകളിൽ UFS 3.1 ഓൺബോർഡ് സ്റ്റോറേജ് പിന്തുണയ്ക്കാൻ ശേഷി ഉണ്ടാകും. ഒപ്റ്റിക്സിനായി റെഡ്മി നോട്ട് 14 പ്രോയിൽ 50 MP പ്രൈമറി സെൻസർ ഉൾപ്പെടെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റും 12 MP അൾട്രാ വൈഡ് ഷൂട്ടറും 2 MP മാക്രോ അല്ലെങ്കിൽ ഡെപ്ത് സെൻസറും സജ്ജീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഫോണിൽ 16 MP സെൻസർ ഉണ്ടായിരിക്കാം. 67 വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗുള്ള 5500 mAh ബാറ്ററി ഉപയോഗിച്ച് ഹാൻഡ്സെറ്റ് സജ്ജീകരിക്കുമെന്ന് ഷാവമി സൂചന നൽകുന്നുണ്ട്. ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസിനായി IP68 റേറ്റഡ് ബിൽഡുമായി ഹാൻഡ്സെറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് 190 g ഭാരം ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും കാത്തിരിക്കുകയാണ് ഈ ഒരു ലോഞ്ചിനായി ഇന്ത്യക്കാർ കൂടുതൽ.